யான் பிறந்த மண் ஞான இளஞ்ச மண் ஞான் கழிச்சு ஞான் சிரிச்சு ஞான் வளர்ந்த மண் வேத கல்ப பாதபத்தின் வேறுரச்ச மண் ஞானசக்தி ஞானசக்தி ஞானறிஞ்ச மண் பஞ்சமாத்ரு பக்தி பாவமுஜ்வலிச்ச மண் மர்த்திரே அமர்த்திராய் உயர்த்தெடுத்த மண் என்றே மண்ணிதானி திண்ட புண்ணியமெந்து சொல்லுகா என்றே மண்ணில் அந்நியரில்ல அனைக்கியமில்லொரிக்கலும் ஞான் பிறந்த மண் ஞானிழஞ்ஞ மண் ஞான் கழிச்சு ஞான் சிரிச்சு ஞான் வளர்ந்த மண் யஸ்ய பாரத பூமிகா மாத்ருபூ பிதிருபூ ஸ்சைவ ச வை ஹிந்து ரீதி ஸ்மிருத நம்ம பிறந்த மண்ணினே மாத்ருபூமியையும் பிதிருபூமியையும் தரிசிக்கிற ஒரு சம்ஸ்கிருதி நமக்குண்டு அதான நம்முடைய பாரதத்தை சிரேஷ்டமாக்குது சிரேஷ்ட பாரதம் ஞான் பிறந்த மண்ணின் ஒரு புதிய அத்தியாயத்திலேக்கு பிரியப்பட்ட பிரேட்சகருக்கு ஸ்வாகதம் ശ്രേഷ്ഠ ഭാരതത്തിൽ ഇന്നാദ്യം രംഗാമൃതം പ്രജാപതിയുടെ മകളാണ് ഭൂമി സീതാദേവിയുടെ മാതാവും അവനി ധരണി മഹി ഇങ്ങനെ അനേകം നാമങ്ങളുണ്ട് ഭൂമിക്ക് ഇന്ന് രംഗാമൃതത്തിൽ നമുക്ക് മുൻപിലെത്തുന്നു ഭൂമിദേവി ആരംഭിക്കാം രംഗാമൃതം ഗിരികളടവിയും മരങ്ങളും தரளதி மிங்களமாழி சக்கரமேழும் இவ பலதுமெனிக்கு பாரமல்ல சிவ சிவ துர்ஜன பாரமேவ பாரம் ஈ பர்வதங்களோ புழகளோ நதிகளோ சமுத்திரங்களோ திமிங்கலங்களோ ഒന്നും എനിക്ക് ഭാരമല്ല. പക്ഷേ ദുഷ്ടരായ ജനങ്ങളുടെ അധർമ്മ പ്രവൃത്തികളും അനാചാരങ്ങളും എനിക്ക് ഭാരം തന്നെയാണ്. ഭഗവാനേ നാരായണ, ഇത്തരത്തിലുള്ള ദുർജനഭാരത്താൽ ഞാൻ താമസിയാതെ പാതാള ലോകത്തിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പായി ദുർജനങ്ങളെ വേരോടെ ഉന്മൂലനം ചെയ്ത് എന്നെ സ്വസ്ഥിക്കായി അനുഗ്രഹിക്കൂ. ഞാൻ ഭൂമിദേവി. ഏറെക്കാലം ജലശായിയായി കിടന്ന വീരാട്ടിൽ കാലം കടന്നുപോകെ മനസ്സുണ്ടായി. ആ മനസ്സ് വീരാടിന്റെ രോമകൂപങ്ങൾ തോറും വ്യാപിച്ച് ഭൂമി എന്ന ഞാനായി തീർന്നു. എന്നിൽ കാടും മലയും ഏഴാഴികളും ദ്വീപുകളുമുണ്ട്. വരാഹകൽപ്പത്തിൽ മുനിമാരും മനുക്കളും മനുഷ്യരും എന്നെ പൂജിക്കുന്നു. വിഷ്ണു വരാഹരൂപമെടുത്ത് രക്ഷയേകിയതു മുതൽ ഞാൻ വിഷ്ണു പത്നിയാണ്. എന്നിൽ ബ്രഹ്മദേവൻ ഈ സുന്ദരമായ വിശ്വത്തെ സൃഷ്ടിച്ചു. ഞാൻ മൂന്ന് ലോകങ്ങളിലും അമ്മ എന്ന പേരിൽ ആരാധ്യയായി.
എല്ലാവർക്കും ഭവനമായതിനാൽ ഭൂമി എന്നും കശ്യപന്റേതാകയാൽ കാശ്യപി എന്നും സ്ഥിരസ്വരൂപയാകയാൽ അജല എന്നും എല്ലാ ജീവികളെയും ധരിക്കുന്നതിനാൽ ധര എന്നും എനിക്ക് പേരുകളുണ്ട്. സകരപുത്രന്മാർ, എന്നിൽ ഉണ്ടാക്കിയ മുറിവുകൾ നിങ്ങളും കേട്ടിട്ടില്ലേ? സൂര്യവംശത്തിലെ പ്രഗത്ഭനായ രാജാവായിരുന്നു സകരൻ. അദ്ദേഹത്തിന് രണ്ടു ഭാര്യമാർ, വൈദർഭിയും ശൈബയും. ശൈബയിൽ രാജാവിന് അസമഞ്ജസ് എന്ന പുത്രനുണ്ടായി. മഹാദേവിനെ ഭജിച്ച് ഗർഭിണിയായ വൈദർഭി പ്രസവിച്ചത് 60,000 പുത്രന്മാരെയാണ്. പിന്നീട് സകര രാജാവ് ഒരു അശ്വമേധ യാഗം നടത്തുകയുണ്ടായി. അഴിച്ചുവിട്ട യാഗശുദ്ധി അന്വേഷിച്ചു പുറപ്പെട്ട മന്ദബുദ്ധികളായ സകരപുത്രന്മാർ യാതൊരു ദയയും കൂടാതെ എന്റെ സമതല പ്രദേശങ്ങളെ കുഴിച്ച് പാതാളത്തിലെത്തി. കടുത്ത വരൾച്ചയ്ക്കോടൊപ്പം സകരപുത്രന്മാരുടെ ഈ പ്രവൃത്തി കൂടിയായപ്പോൾ ഞാൻ അസഹ്യമായ വേദനയും ദുഃഖവും അനുഭവിക്കാനിടയായി. എന്നോട് ചെയ്ത ഈ അതിക്രമത്തിന്റെ ഫലമെന്നോണം സകരപുത്രന്മാർ പാതാളത്തിൽ കപില മഹർഷിയുടെ ശാപാഗ്നിയിൽപ്പെട്ട് ഭസ്മമായി തീർന്നു. പിന്നീട് അസമഞ്ജസിന്റെ പൗത്രനായ ഭഗീരഥന്റെ സ്തുത്യർത്ഥമായ പ്രാർത്ഥനയുടെയും തപസ്സിന്റെയും ഫലമായാണ് ഗംഗ എന്നെ വീണ്ടും കുളിരണിയിച്ചുകൊണ്ട് ഒഴുകാൻ ആരംഭിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും സുന്ദരിയും സർവഫലദായിനിയുമായി തീർന്നു. ആഗ്രഹിച്ചാൽ സർവവും സാധിപ്പിച്ചു തരാൻ കെൽപ്പുള്ളവളാണെങ്കിലും ഇപ്പോഴും എന്റെ നേരെയുള്ള അക്രമങ്ങളും ക്രൂരതകളും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. സർവം സഹയെന്ന് എന്നെ അഭിസംബോധന ചെയ്യുന്ന ഹേ മനുജ, എന്തിന് നിങ്ങൾ എന്നോട് ഇത്ര ക്രൂരത കാണിക്കുന്നു? നിങ്ങളുടെയൊക്കെ അത്യാഗ്രഹത്തിനും ആർത്തിക്കും ഇരയാക്കി എന്നിൽ ഇത്രയധികം മുറിവുകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? മാതൃഭക്തി ഉദാത്തവും ഉത്കൃഷ്ടവുമാണ്. ഞാൻ സകല ജീവജാലങ്ങളുടെയും അമ്മയാണ്. എന്റെ മടിത്തട്ടിൽ കിടത്തി വാത്സല്യത്തോടെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്. എന്നിട്ടും ഹേ മനുജ, നിന്റെ നീച പ്രവൃത്തികൾ തുളഞ്ഞു കയറുന്നത് അമ്മ എന്ന ഈ പ്രപഞ്ച സത്യത്തിന്റെ മാറിലാണ്. ശാസ്ത്രം ഉണ്ടായതും നിലനിൽക്കുന്നതും എന്നിലാണ്. ഒരിക്കലും മായാത്ത മഹത്തായ ശാസ്ത്രം മാതൃസ്നേഹമാണ്. എന്നെ ഈശ്വരീ സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച് എന്നിൽ പാദം വയ്ക്കുന്നതിൽ ക്ഷമാപണം നടത്തിയിരുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് കുന്നും മലകളും ഇടിച്ച് വയലുകൾ നികത്തി നൈസർഗികമായ പ്രകൃതിയെ തകിടം മറിച്ച് നൂതനമായ നഗരവൽക്കരണം നടത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതുവഴി എത്രയോ ജീവജാലങ്ങൾ നശിക്കുന്നു. അവരും എന്റെ സന്താനങ്ങളാണ്. നിങ്ങളുടെ സഹോദര തുല്യരാണ്. സ്വാർത്ഥമതികളായ മനുഷ്യന്റേത് മാത്രമായൊരു ഭൂമി, അത് നിങ്ങൾ സ്വപ്നം കാണുകയും വേണ്ട. അതൊരിക്കലും സംഭവ്യമല്ല. കാടും മലകളും പരിശുദ്ധമായ ജലാശയങ്ങളും സ്വച്ഛവായുമുള്ള ഒരു ഭൂമിയിൽ മാത്രമേ സന്തുഷ്ടകരമായ നിലനിൽപ്പ് സാധ്യമാകുകയുള്ളൂ. ഇക്കഴിഞ്ഞ പ്രളയം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു കണ്ണീരുറമയായി അവശേഷിക്കുന്നില്ലേ? അതിന് കാരണക്കാർ ആരാണ്? അത് നിങ്ങൾ മനുഷ്യർ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? എന്നെ ഇങ്ങനെ ചൂഷണം ചെയ്തത് ശരിയാണോ? എന്റെ എല്ലാ അവയവങ്ങളും നിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നെ സംരക്ഷിക്കുന്നതിന് പകരം എന്റെ വിരലുകളാകുന്ന മരങ്ങളെ മുറിക്കുന്നത് ശരിയാണോ? വലിയ വലിയ ആഴമുള്ള കുഴൽക്കിണറുകൾ കുത്തി എന്നെ രക്തമൂറ്റിയെടുക്കുന്നത് ശരിയാണോ? പുഴകളിൽ നിന്നും മണൽ വാരിയെടുത്ത് അതിന്റെ സ്വച്ഛന്ദമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് ശരിയാണോ? ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങൾ എന്നോട് ചെയ്യുന്ന അനീതികൾ. എന്നിലെല്ലാമുണ്ട്. ആവശ്യമുള്ളത് ആവശ്യാനുസരണം എടുക്കാം, ഉപയോഗിക്കാം. അത് നിങ്ങളുടെ അവകാശമാണ്. പക്ഷെ ഒന്നും എന്റേത് എന്റേത് എന്ന ഭാവത്തിൽ മാറ്റിവെക്കരുതെന്ന് മാത്രം. അടുത്തതായി ശ്രേഷ്ഠഭാരതം ഞാൻ പിറന്ന മണ്ണിൽ സംവാദാമൃതം. കപിലാശ്രമത്തിൽ എത്തിയ സകരപുത്രന്മാരെ കപിലൻ ശപിച്ചത്
ഭൂമിയോട് കാണിച്ച അക്രമാസക്തമായ ദ്രോഹമല്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ആചാര്യസഭ ഇന്ന് സംവാദാമൃതത്തിലൂടെ. ആരംഭിക്കാം സംവാദാമൃതം. നമസ്കാരം. ശ്രേഷ്ഠഭാരതത്തിലെ സംവാദാമൃതത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംവാദാമൃതത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സമാരാധ്യനായ സ്വാമി വിവേകാമൃതാനന്ദപുരിയാണ്. മാതാമൃതാനന്ദമയി ദേവിയുടെ സന്യാസി ശിഷ്യനും ഇപ്പോൾ കോഴിക്കോട് മഠാധിപതിയുമായ സ്വാമിജിയെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്കൃത അധ്യാപകനും ഗുരുശ്രേഷ്ഠനുമായ പ്രൊഫസർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ സംവാദാമൃതത്തിലെ സജീവ സാന്നിധ്യമാണ്. സാറിന് സ്നേഹത്തോടെ സ്വാഗതം. മോഹിനിയാട്ടം നർത്തകി സമാരാധ്യയായ ശ്രീമതി വിനീത നെടുങ്ങാടിയാണ് ഇന്ന് നമ്മുടെ സംവാദാമൃതത്തിലെ അതിഥി. നൃത്തത്തെ ജീവിതമായി, നൃത്തത്തെ സാധനയും ഉപാസനയുമായി കാണുന്ന വിനീത നെടുങ്ങാടിക്ക് ഏറെ ആദരവോടെ സംവാദാമൃതത്തിലേക്ക് സ്വാഗതം. സംവാദാമൃതം ചർച്ചകളുടെ വേദിയാണ്. ഇതിഹാസത്തിലെ പല ദാർശനിക സമസ്യകളും നാം ചിന്താപരമായ സമന്വയത്തിലൂടെ പരിഹരിക്കുന്നത് ഇവിടെയാണ്. പൊതുസമൂഹം ധരിക്കേണ്ട പല ആശയങ്ങളും പലപ്പോഴും നാം മനസ്സിലാക്കാത്ത പല ചിന്തകളും അതിന് ആശയകൃത്യതയോടെ ഇതിഹാസ പാഠങ്ങൾ തിരിച്ചറിയുക സംവാദാമൃതത്തിൻ്റെ ലക്ഷ്യമാണ്. ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്ന വിഷയം കപിലാശ്രമത്തിലെത്തിയ സഗരപുത്രന്മാരെ കപിലൻ ശപിച്ചു. ഇത് ഭൂമിയോട് കാണിച്ച അക്രമാസക്തമായ ദ്രോഹമല്ലേ? ഇതാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ദ്രോഹത്തിനുള്ള പ്രതിക്രിയയായിട്ടല്ലേ, പ്രതിപ്രവർത്തനമായിട്ടല്ലേ സഗരപുത്രന്മാരെ കപിലൻ ശപിച്ചത്? ഇതാണ് നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം. ആദ്യമായി ഈ വിഷയത്തിൽ തൻ്റെ ആശയങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത് വേദവ്യാസാണ്. വേദവ്യാസ് ഗവൺമെൻറ് HSS ചാലിശ്ശേരിയിലെ വിദ്യാർത്ഥിയാണ്. നമുക്ക് അത് കേട്ടതിന് ശേഷം തിരിച്ചു വരാം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇക്ഷാക്കു വംശത്തിൽ സഗരൻ എന്നു പേരുള്ളതായ മഹാപരാക്രമശാലിയും സദ്ഗുണസമ്പന്നനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പുത്രന്മാരില്ലാത്തതു കാരണം അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. അവസാനം അദ്ദേഹം ഭാര്യാസമേതം കൈലാസത്തിൽ പോയി തപസ്സു ചെയ്യുവാൻ തുടങ്ങി. പരമശിവന്റെ അനുഗ്രഹത്താൽ രണ്ടു ഭാര്യമാരും ഗർഭിണികളായി. ശൈബ്യ യഥാസമയം ദേവരൂപിയായ ഒരു പുത്രനെ പ്രസവിച്ചു. എന്നാൽ വൈദർഭിയാകട്ടെ ഒരു മാംസപിണ്ഡത്തെയാണ് പ്രസവിച്ചത്. നിരാശനായ രാജാവ് ആ മാംസപിണ്ഡത്തെ ദൂരെ കളയുവാനായി കൊണ്ടുപോകുമ്പോൾ ഒരശരീരി കേട്ടു. രാജാവേ, സാഹസം ചെയ്യരുതേ. ഈ മാംസപിണ്ഡത്തെ ചെറു കഷ്ണങ്ങളായി ഛേദിച്ച് നെയ്യുകുടങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുക. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വൈദർഭിക്ക് 600 പുത്രന്മാരുണ്ടായി. എന്നാൽ അവർ മഹാ ഉപദ്രവകാരികളായിട്ടാണ് വളർന്നത്. അവർ ലോകരെ എല്ലാവരെയും ഉപദ്രവിച്ചു. ദേവന്മാർ ബ്രഹ്മാവിനോട് പോയി പരാതി പറഞ്ഞു. ബ്രഹ്മാവ് അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, അവരെല്ലാം സ്വകർമ്മഫലമായി തന്നെ നശിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. ഇതിനിടയിൽ സഗര രാജാവ് അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. പുത്രന്മാരുടെ രക്ഷയിൽ യാഗാശ്വത്തെ ഭൂമി ചുറ്റുവാനായി വിട്ടു. ദേവേന്ദ്രൻ അദൃശ്യനായി വന്ന് യാഗാശ്വത്തെ പാതാളത്തിൽ കപില മഹർഷിയുടെ അടുത്തു കൊണ്ടുപോയി കെട്ടി. സഗരപുത്രന്മാർ യാഗാശ്വത്തെ തേടി നടന്നു. ഭൂമി കുഴിച്ചു കുഴിച്ച് പാതാളത്തിലെത്തി. കപില മഹർഷിയാണ് യാഗാശ്വത്തെ മോഷ്ടിച്ചതെന്ന് വിചാരിച്ച് കപില മഹർഷിയെ ആക്രമിക്കാനൊരുങ്ങി. മഹർഷി അവരെ ശപിച്ചു ഭസ്മമാക്കി. സഗരപുത്രന്മാർക്ക് ശാപമോക്ഷം ഗംഗാജലസ്പർശത്താൽ മാത്രമേ സാധ്യമുള്ളൂ എന്നും വിധിച്ചു. ഇതിനായി സഗരൻ്റെ രണ്ടാം തലമുറയിൽപ്പെട്ട അസമഞ്ജുഷൻ ഗംഗാദേവിയെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. അങ്ങനെ സഗരൻ്റെ മൂന്നാം തലമുറയിൽപ്പെട്ട ഭഗീരഥൻ ഗംഗാദേവിയെ പ്രസാദിപ്പിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുന്നു. ഗംഗാദേവിയുടെ ഉപദേശപ്രകാരം ഭഗീരഥൻ ശ്രീ പരമശിവനെ തപസ്സു ചെയ്യുവാൻ തുടങ്ങി. ഭഗീരഥൻ്റെ തപസ്സിനാൽ തൃപ്തനായ മഹാദേവൻ ഗംഗാദേവിയെ തൻ്റെ ജടയിൽ ഒരംശം മാത്രം പുറത്തേക്ക് ഒഴുകും വിധം ഒതുക്കി നിർത്തുന്നു. അങ്ങനെ ഭഗീരഥ പ്രയത്നത്താൽ ഗംഗാദേവി ഭൂമിയിലേക്കെത്തുന്നു. സഗരപുത്രന്മാർ കുഴിച്ച കുഴികളിലെല്ലാം കയറി ഭസ്മങ്ങളിലെല്ലാം സ്പർശിച്ച് ഗംഗാദേവി സഗരപുത്രന്മാർക്ക് ശാപമോക്ഷം നൽകുന്നു. സഗരപുത്രന്മാർ കുഴിച്ച കുഴികളിൽ ഗംഗാജലം നിറഞ്ഞാണ് മഹാജലാശയങ്ങളായ സമുദ്രങ്ങൾ ഉണ്ടായതെന്നും സമുദ്രങ്ങൾക്ക് സാഗരം എന്ന പര്യായപദം ഉണ്ടായതെന്നും അറിയപ്പെടുന്നു.
കപിലാശ്രമത്തിലെത്തിയ സകരപുത്രന്മാരെ കപിലൻ ശപിച്ചത് ഭൂമിയോട് ചെയ്ത അക്രമാസക്തമായ ദ്രോഹമല്ലേ എന്നാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ ഒരിക്കലും കപിലൻ ചെയ്തത് ദ്രോഹമല്ല. അംശുമാൻ കപിലാശ്രമത്തിലെത്തിയപ്പോൾ പറയുന്നത്, ക്ഷമയും ധർമ്മവും സത്യവും നിന്നിൽ പ്രതിഷ്ഠിതമാവട്ടെ, നിന്റെ പ്രഭാവത്താൽ തന്നെ സകരപുത്രന്മാർക്ക് സ്വർഗതി ലഭിക്കും. എൻ്റെ ക്രോധാഗ്നിയിൽ അവർ ദഹിച്ചുപോയി. നിന്റെ മഹേശ്വര പ്രസാദം കൊണ്ട് ഗംഗാദേവിയെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ പരിശുദ്ധരാക്കേണ്ടതാണ്. ഈ വാക്കുകളിൽ നിന്നും ഒരിക്കലും കപിലൻ ദ്രോഹമായിരുന്നില്ല ചെയ്തത് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഭഗീരഥൻ തപസ്സു ചെയ്ത് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. സത്യത്തിൽ കപില മഹർഷിയുടെ അനുഗ്രഹമല്ലേ ഇത്തരത്തിൽ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ഭഗീരഥനെ പ്രാപ്തനാക്കിയത്. അതുകൊണ്ട് കപിലാശ്രമത്തിലെത്തിയ സകരപുത്രന്മാരുടെ അഹങ്കാരത്തെ നശിപ്പിക്കാനായിരുന്നു ശപിച്ചത്. അല്ലാതെ അതിലൂടെ ഭൂമിയോട് കാണിച്ച ദ്രോഹമാണ് എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കില്ല എന്ന് യുക്തിപൂർവമായി വാദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദവ്യാസൻ ഇതിഹാസത്തിൻ്റെ തൻ്റെതായ ഒരു വ്യാഖ്യാന രീതിയാണ് ഇവിടെ കൊണ്ടുവന്നത്. വാസ്തവത്തിൽ ഈ വൈദർഭി ഗാന്ധാരിയെ പോലെ തന്നെ അപൂർണതയെ പ്രസവിച്ചവളാണ്. പൂർണ്ണമാകാത്ത ഗർഭത്തെയാണ് ഗാന്ധാരിയെപ്പോലെ വൈദർഭിയും പ്രസവിച്ചത്. ആ അപൂർണമായ ഗർഭത്തിന് രണ്ടിടത്തും ചില സവിശേഷതകളുണ്ടായിരുന്നു. അത് രണ്ടും ഒരേ മനസ്സുള്ള അക്രമത്തിൻ്റെയും വിവേകമില്ലായ്മയുടെയും പ്രതീകങ്ങളെയാണ് ആ അപൂർണത സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന നൂറ്റവരും അതിൽ നിന്നുണ്ടാകുന്ന സകരപുത്രന്മാരും രണ്ട് തലങ്ങളിൽ വിവേകശൂന്യത പ്രകടിപ്പിച്ചവരായിരുന്നു. ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം, ഭൂമി കുഴിച്ചു കുഴിച്ചു കുഴിച്ചാണ് കപിലാശ്രമത്തിലെത്തിയത് സകരപുത്രന്മാർ. ഭൂമിയെക്കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. ഭൂമി ആരാധിക്കപ്പെടേണ്ട ദേവിയാണ്. ഭൂമിയോട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നേ നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ പാദസ്പർശം പോലും ഭൂമിക്ക് ദ്രോഹകരമായ രീതിയിൽ ആവരുത് എന്ന ഒരു സംസ്കാരത്തിലാണ് ഓരോ ഭാരതീയനും വളരുന്നത്. അവിടെ നാം ചെയ്യുന്ന ഏതൊരു ഭൂമിയുടെ സുസ്ഥിതിക്ക് അനുഗുണമല്ലാത്ത ഏതൊരു പ്രവൃത്തിയും ഭൂമിയുടെ താളത്തെ അസ്വസ്ഥമാക്കും എന്നതിൽ സംശയമില്ല. ഈ പ്രവൃത്തി കൊണ്ടല്ലേ കപിലൻ ശപിച്ചത് എന്നതാണ് ഇവിടെ നാം അഭിമുഖീകരിക്കേണ്ട ചോദ്യം. എങ്ങനെയാണ് സ്വാമിജി ഈ വിഷയത്തെ കാണുന്നത്? നമ്മുടെ വേദത്തിനൊരു സങ്കല്പമുണ്ട്, മാതാ പൃഥ്വി പുത്രോഹം പൃഥിവ്യാഹ എന്ന് വേദം പറയുന്നുണ്ട്. ഈ ഭൂമി എൻ്റെ അമ്മയാണ്. അമ്മ എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെ സംബന്ധിച്ച ഒരു വികാരമാണ്. ഒരു മാതാവ് തന്നെയാണ് ഒരു സ്ത്രീക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് അവളുടെ ഗർഭപാത്രമാണ്. ഈശ്വരൻ കൊടുത്തിട്ടുള്ളത് അവൾക്കാണ്. പുരുഷപ്രജയ്ക്കും സ്ത്രീപ്രജയ്ക്കും സ്ഥാനം ഗർഭപാത്രത്തിലാണ്. ആ ഗർഭപാത്രത്തിൽ നിന്നാണ് പുരുഷനും സ്ത്രീയും ഈ ലോകത്തിലേക്ക് വരുന്നത്. ആ അമ്മ എന്നുള്ള സങ്കല്പം വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ്, മഹത്തരമായൊരു സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ഈ പ്രപഞ്ചത്തെപ്പോലും പ്രപഞ്ച മാതാവ് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടാകാൻ, സങ്കല്പം ഉണ്ടാകാനുള്ള കാരണം പോലും അതാണ്. അപ്പം അത്രയും ആദരവ് കാണിക്കേണ്ടതാണ് അമ്മയോട്. അപ്പോൾ നമ്മളുടെ അമ്മയാണ് ഈ ഭൂമി, നമുക്കെല്ലാം ഇടം തരുന്ന, നമുക്ക് നിലനിൽപ്പിന് ആശ്രയമായി നിൽക്കുന്ന ഈ ഭൂമിയോട് അനാദരവ് ഒരിക്കലും കാണിക്കരുത് എന്ന് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് നിഷ്കർഷത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പാദം പോലും രാവിലെ എഴുന്നേറ്റ് സ്പർശിക്കുന്ന സമയത്ത് ക്ഷമ ചോദിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ കാരണം ആ അമ്മയോട് നമ്മൾക്ക് നിവൃത്തിയില്ലാതെ ചെയ്യേണ്ടി വരുന്ന അപരാധത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് എഴുതേക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്കാരമനുസരിച്ച് ഭാരതത്തിൽ കൃഷി ചെയ്യുന്ന സാധാരണക്കാരനായ ആൾക്കാർ പോലും ആ ഭൂമിയെ കുഴിക്കുന്ന സമയത്ത് വന്നിച്ചുകൊണ്ട് അതിൻ്റെ അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിൽ അല്ലെ കൃഷി ചെയ്യേണ്ട അന്നത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള അത്യാവശ്യ കർമ്മങ്ങൾ വരുമ്പോൾ അത് ഭൂമിയോട് അനുവാദം വാങ്ങുവാനുള്ള ചടങ്ങ് വരെയുണ്ട്. നമസ്കരിക്കുന്ന ചടങ്ങുണ്ട്, ക്ഷമ ചോദിക്കുന്ന ചടങ്ങുണ്ട്. എല്ലാത്തിനോടും ക്ഷമ ചോദിച്ചും അനുവാദം വാങ്ങിയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഭാരതത്തിലുള്ളത്. ഒരു വാഴയില മുറിക്കണമെങ്കിൽ ആ വാഴയോട് പോലും ക്ഷമ ചോദിച്ചിട്ടേ വാഴയില മുറിക്കുള്ളൂ. ഒരു മരത്തിൻ്റെ ഒരു ഇല മുറിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ അത് മാത്രം, ഒരു കൊമ്പ് മുറിച്ച് കഴിഞ്ഞാൽ അത് അപരാധമാണ്, അധർമ്മമാണ്.
ഒരു ഏതൊരു വസ്തുവും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ അത് ദുരുപയോഗമാകാൻ പാടില്ല അതെല്ലാം അധർമ്മമായിരിക്കും അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു പ്രത്യേക ഭൂമിക്ക് ഈ സഹരന്മാർ കുഴിച്ചത് രണ്ട് യാഗപശുക്കളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യാഗപശുക്കളെ കിട്ടാൻ വേണ്ടി ഭൂമി കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭൂമി കുഴിച്ചു കുഴിച്ചകത്തേക്ക് പോകേണ്ട രീതിയല്ലല്ലോ അപ്പോൾ അത് മറ്റേതെങ്കിലും അർത്ഥത്തിലായിരിക്കും അത് പറഞ്ഞിരിക്കുക ഭൂമി കുഴിക്കുക അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കിയുള്ള കുഴപ്പവും ആകാം അപ്പോൾ ഭൂമിയെ തകർത്തുകൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യം സാധ്യത്തിന് വേണ്ടിയിട്ട് പ്രകൃതിയെ നശിപ്പിക്കുക എന്നത് ഏറ്റവും നീചമായ നികൃഷ്ടമായ കർമ്മമാണ് പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ നമുക്കറിയാം ഭൂമിയിലെ മലകൾ ആ മലകളൊക്കെ ഇടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഴയുണ്ടാകുമോ കാർമേഘമൊക്കെ വരുമ്പോൾ തടഞ്ഞു നിർത്താൻ അതിൻ്റെ കൈകളാണ് ഭൂമിയുടെ കൈകളാണത് ആ കൈകൾ വെട്ടി നമ്മുടെ കൈകൾ വെട്ടി നശിപ്പിക്കുന്ന പോലെയാണ് ഭൂമിയിലെ പർവ്വതങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നടത്തുന്ന ഏത് ഹീനമായ പ്രവൃത്തിയും ഭൂമി എന്ന മാതാവിൻ്റെ അംഗഭംഗം ചെയ്യുന്നതിന് തുല്യമാണ് അല്ലെ വസ്ത്രാക്ഷേപം ചെയ്യുന്നതിന് തുല്യമാണ് ആ ഒരു പ്രവൃത്തിയാണ് സകരപുത്രന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായത് ശകരന്മാർ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അവരുടെ ജന്മനാ തന്നെ അവരുടെ ആ ഒരു സംസ്കാരം ഉണ്ടായിരിക്കുന്നത് നോക്കുക കൊണ്ട് മാംസപിണ്ഡം കളയാൻ കൊണ്ടുപോയതാണ് അത് മുറിച്ച് 500 ആക്കി ആ ഒരു ദുഷ്ടത എന്തോ ആ മാംസപിണ്ഡത്തോട് ചേർന്ന് നിൽക്കുന്നു ഓരോ മാംസപിണ്ഡത്തോടും ചേർന്ന് നിൽക്കുന്ന ആ ദുഷ്ടതയാണ് ഭൂമിക്ക് അപരാധമായിട്ട് ഭൂമിക്ക് ഉപദ്രവകരമായിട്ട് മാറിയത് ആ ആക്രമണ സ്വഭാവമാണ് ഭൂമിയോട് അവർ കാണിക്കുന്നത് ഭൂമിയോട് ആക്രമണം കാണിക്കേണ്ട കാര്യമില്ല ഭൂമിയോട് വന്ദനം അർപ്പണം ആദരവ് ബഹുമാനം ഇതെല്ലാം കാണിക്കേണ്ട സ്ഥലത്ത് നേരെ തിരിച്ചാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ചെയ്ത ഏറ്റവും വലിയ അപരാധം ഈ ഭൂമിയോട് കാണിച്ച പ്രകൃതിയോട് കാണിച്ച പ്രകൃതി മാതാവിനോട് കാണിച്ച അവരുടെ തന്നെ മാതാവിനോട് കാണിച്ച അപരാധമാണ് രണ്ടാമത് ഈ ഭൂമിയെയും എല്ലാം ഉൾക്കൊള്ളുന്നത് ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മം തന്നെയാണ് അങ്ങനെ ബ്രഹ്മമായി നിലകൊള്ളുന്ന കപില മഹർഷിയാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം വെറും ഒരു മനുഷ്യനല്ല ബ്രഹ്മൈവ ഭവതി എന്നാണ് ആരാണോ ബ്രഹ്മത്തെ അറിഞ്ഞവൻ അവൻ ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മമാണ് അവിടെ ഇരിക്കുന്നത് അത് സാധാരണ മനുഷ്യനല്ല അപ്പോൾ ആ ഒരു മഹാത്മാവിനെ എങ്ങനെ സമീപിക്കണം എങ്ങനെ ആദരിക്കണം എങ്ങനെ ബഹുമാനിക്കണം ഇതൊക്കെ മനുഷ്യൻ പഠിച്ചിരിക്കേണ്ടതാണ് അനാദരവ് കാട്ടാൻ പാടില്ല ആദരവ് കാട്ടേണ്ട സ്ഥലത്ത് അനാദരവ് കാട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ് അങ്ങനെ രണ്ട് വിധത്തിലുമുള്ള ഈ പ്രകൃതിയെ ഒരു വിധത്തിൽ ഉപദ്രവിച്ചതും ആദരിക്കേണ്ടവരെ അനാദരിച്ചതും അത് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടി ഒരു പാഠമാണ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ ഇതിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ആദരണീയരായവരെ ആദരിക്കുക തന്നെ വേണം ബഹുമാനിക്കണം അപ്പോൾ അതിന് കപില മഹർഷിയെ വന്ദിക്കുന്നതിന് പകരം അദ്ദേഹത്തെ അപരാധിയായിട്ട് ചിത്രീകരിക്കാനാണ് അവർ ആദ്യം ശ്രമിച്ചത് അതിന് അവരുടെ ദുഷ്ടത അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് ആ ഹുങ്കാരത്തിൽ തന്നെ ഇവർ ഭസ്മമായി പോയത് പിന്നെ നമ്മുടെ ശാസ്ത്രമനുസരിച്ച് ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാൻ അനുസരിച്ചുള്ള തിരക്കഥയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ ദുഷ്ടതയ്ക്കൊരു ഇരളിൻ്റെ സ്ഥാനം ഉള്ളതുപോലെ ഇരളും വെളിച്ചവും ഈ ലോകത്തിൻ്റെ സ്ഥിതിക്ക് ആവശ്യമാണ് ഈ ദുഷ്ടത ഒരു വിധത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നന്മയെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും ദുഷ്ടതയാണെന്നുള്ളത് വിചിത്രമായൊരു കാര്യമാണ് പക്ഷെ അത് ഭാരം തുറന്നു പറഞ്ഞിരിക്കുന്ന ഭാരതമാണ് ഭഗീരഥനെ പോലെയുള്ള ഒരാളെ സൃഷ്ടിക്കുവാൻ ഈ സഹരന്മാരെ വേണ്ടി വന്നു തപസ്സിൻ്റെ മഹാത്മ്യം വെളിപ്പെടുത്തുക അല്ലെ ഭഗീരഥനുണ്ടാവുമോ രാവണനെ പോലെയുള്ള ഒരാൾ രാമൻ്റെ മഹത്വം ലോകത്ത് ഉറക്കെ പ്രഖ്യാപിച്ച് രാവണൻ രാവണനില്ലെങ്കിൽ രാമനുമില്ല രാമനെന്ത് പ്രസക്തി അപ്പോൾ ഈ രണ്ടിനെയും രണ്ടിൻ്റെ സ്ഥാനത്ത് കാണാനും രണ്ടിൻ്റെ ഒന്നിൻ്റെ ദോഷവും മറ്റതിൻ്റെ ഗുണവും മനസ്സിലാക്കി ഏത് സ്വീകരിക്കണമെന്ന് നിശ്ചയിക്കാനും ഗുണമല്ലേ സ്വീകരിക്കേണ്ടത് അതിനെ സ്വീകരിക്കാനുള്ള നമുക്ക് ആ മനസ്സിതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാരെ ഇങ്ങനെയുള്ള ഗംഭീരമായ അവതരണം ലോകത്തിന് നൽകിയിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാൽ എല്ലാം മനസ്സിലായി അല്ല അല്ലെങ്കിൽ ഗംഗ ഉണ്ടാകുമായിരുന്നു അതെ ഗംഗ ഉണ്ടാകുമായിരുന്നു അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സുന്ദരമായിട്ട് ഈ ലോകത്ത് ഒരു സാക്ഷിഭാവത്തിൽ ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല സാർ എന്തിനായിരിക്കാം ഇവർ ഈ പാതാളത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണോ ഭൂമി കുഴിച്ചു കുഴിച്ചു കുഴിച്ച് താഴേക്ക് പോയത് എന്താണ് കപിലനെ ശപിക്കാൻ പ്രേരിപ്പിച്ചത് കൃത്യമായ ഒരു രാമായണ പാഠം എന്താണ് ഇതിലെ കപിലൻ മനുഷ്യബാധ ഏൽക്കാതെ സ്വസ്ഥമായി തപസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം പാതാളത്തിലേക്ക് പോയത് ആ കഥ ഇവിടെ ഇരുന്നാൽ നടക്കില്ല എന്ന് വനാന്തരങ്ങളിൽ പോലും അതാവില്ല എന്ന് കണ്ടിട്ട് ആരുടെയും ഉപദ്രവം ഏൽക്കാതെ സ്വസ്ഥമായി ശല്യരഹിതമായ സ്ഥലത്തിരുന്ന് തപസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോയതാണ് അപ്പം സകരൻ്റെ കുതിരയെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഇന്ദ്രൻ
വിദഗ്ധമായിട്ട് തൻ്റെ യോഗവിദ്യ കൊണ്ട് കപിലനെ ആശ്രമത്തിൽ കൊണ്ട് കുതിരയെ കെട്ടിട്ടു. കാരണം ഒരിക്കലും അവിടെ ആരും ചെല്ലില്ല കുതിരയെ കണ്ടെത്താൻ. കുതിര അന്വേഷിച്ച് പോകുന്ന ഉറപ്പാണ്. യജ്ഞം പൂർത്തിയാക്കണം, കുതിര അന്വേഷിച്ച് പോയേ പറ്റത്തുള്ളൂ. കുതിര തിരിച്ച് കൊണ്ടെന്നെങ്കിലേ യജ്ഞം പൂർണ്ണമാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അറിയാം ഇന്ദ്രന്. അങ്ങനെ ഇന്ദ്രൻ തൻ്റെ യോഗബലം കൊണ്ട് കുതിരയെ അവിടെ കൊണ്ട് അടുക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇത് കപിലൻ അറിയുന്നില്ല. കാരണം കപിലൻ ഇതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അദ്ദേഹം തികച്ചും സമാധിസ്ഥനായ തപസ് മാത്രമാണ്. അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന തപസ്സാണ്. അപ്പോഴാണ് കുതിരയെ അന്വേഷിച്ച് വേണ്ടി ഇവരെല്ലാം പുറപ്പെട്ട് പുത്രന്മാരെല്ലാം അനാദിക്കലും പോയി നാദിക്കലും പോയി എങ്ങും കാണാനായപ്പോഴാണ് കൂടിയാലോചിച്ചത് ഈ ഭൂമണ്ഡലത്തെങ്ങും ഇല്ലാന്നുള്ള ഉറപ്പായി. മുകളിലേക്ക് പോയി അവിടെയും ഇല്ലാന്നുറപ്പായി. കാരണം ഇന്ദ്രനാണ് മോഷ്ടിച്ചെങ്കിൽ സ്വർഗലോകത്താണ് കൊണ്ട് കെട്ടുന്ന വിചാരിച്ചേ. അവിടെയില്ല, സ്വർഗത്തിലില്ല, സ്വർഗത്തിലും ഇല്ല. പിന്നെ ഏത് ലോകത്താണ്? മുകളിലേക്കുള്ള ലോകത്തിലൊക്കെ നോക്കി. ഇനിയുള്ളത് ആകെപ്പാടെയുള്ളത് പാതാള ലോകത്താണ്. അവിടെ കുറെ വഴിയില്ല. എങ്കിലും നമ്മൾ നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അതിന് ചെയ്യേണ്ടത് സകലൻ്റെ ആജ്ഞ അനുസരിച്ച് തന്നെ അവരെന്ത് ചെയ്തു? ഭൂമി കുഴിക്കാൻ ആരംഭിച്ചു. അതിനുള്ള ഒരു സംസ്കാരം മുമ്പ് പറഞ്ഞ പോലെ എന്താ പൂർണ്ണ വളർച്ച എത്താത്ത വൈകല്യമായ ചിന്തയുടെയും ബുദ്ധിയുടെയും പരിണത ഫലം കൊണ്ട് കിട്ടതാവും. എന്തായാലും അവർ ഭൂമി അവിടെ കുഴിക്കാൻ തരും. ഒരിടമല്ല, ഒരിടത്തൊരു കുഴി കുഴിച്ചാൽ കണ്ടില്ലെങ്കിൽ തിരിച്ചു പോരാവുന്നതാണ്. അതല്ല, ഭൂമണ്ഡലത്തിൽ പല സ്ഥലത്തും അനേകം അനേകം ഗത്തങ്ങളുണ്ടാക്കി, കുഴികളുണ്ടാക്കി. ഇത് ഭൂമിക്ക് താങ്ങാനാവാത്ത ഒരു വലിയ അപരാധമായി തന്നു. കാരണം ഒരിട ഇപ്പം ഭൂമിയെ മുമ്പ് പറഞ്ഞ പോലെ ആരാധിക്കുന്ന മനോഭാവമാണ് നമുക്ക്. പഞ്ചഭൂതങ്ങൾ ആദ്യത്തെ ഭൂമിയാണ്. ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാവർക്കും നിലനിൽപ്പുള്ളൂ. ആകാശമായാലും വായുവായാലും അഗ്നിയായാലും ജലമായാലും ഈ ഭൂമിയാണ് അവയെ താങ്ങി നിർത്തി രക്ഷിക്കുന്നത്. എല്ലാത്തിനും ആധാരം ഭൂമിയാണ്. അതുകൊണ്ട് പൃഥ്വിയെക്കുറിച്ച് വേദമന്ത്രങ്ങൾ പലയിടത്തും സൂക്തങ്ങൾ പറയുമ്പോൾ എത്രയും വിസ്തൃതമായി ഭൂമിയെ താഴേക്ക് താഴാതെ മുകളിലേക്ക് പോവാതെ അപാനവായുവിൻ്റെ ശക്തി കൊണ്ട് നിലനിർത്താൻ പറ്റുന്നതാണ് വാസ്തവത്തിൽ ഇവിടെ ഈ ഭൂമി. അങ്ങനെയുള്ള ഭൂമി വാസ്തവത്തിൽ ആരാധ്യമാണ്, ആരാധിക്കേണ്ടതാണ്. വിഷ്ണുവിൻ്റെ പത്നിയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ശ്ലോകത്തിൽ ചൊല്ലുന്നത് വിഷ്ണു പത്നി നമസ്തുഭ്യം എന്ന് പറയുന്ന പോലെ അത്രത്തോളം ആരാധനയാക്കി വെച്ചത് മലിനപ്പെടുത്തായിരിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താ ദുരുപയോഗം ചെയ്തത്. അങ്ങനെയുള്ള ഭൂമി, ആ ഭൂമിക്ക് കുഴിക്കാൻ വെള്ളം കാണുന്നിടം വരെ ഭൂമി വേണേൽ കുഴിക്കാം. അത് വെള്ളം കാണുന്നിടം വരെ പറ്റുള്ളൂ. അതിക്കുള്ള ഭൂമി കുഴിക്കാൻ പറ്റില്ല. ഇതുവരെ കുഴിച്ചു പോവുകയാണ്. എത്രയോ എത്രയോ അടികളോളം ദൂരേക്ക് നിന്ന് കാണുന്നില്ല. ഒരാൾ കുഴിച്ചു, വേറൊരാൾ കുഴിച്ചു, വേറൊരാൾ കുഴിച്ചു. ഇങ്ങനെ ഇവരെല്ലാം കുഴിച്ച് 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 വാസ്തവത്തിൽ ഭൂമിയുടെ ആ സമതുലിത അവസ്ഥയെ മുഴുവൻ അപകടപ്പെടുത്തക്ക ആക്കിയപ്പോൾ ഭൂമിക്ക് പോലും സങ്കടമായി. ഇങ്ങനെ ആരും തന്നെ ഉപദ്രവിച്ചിട്ടില്ല. ആ വാസ്തവത്തിൽ ഭൂമി മനസ്സുകൊണ്ട് വരെ ശപിച്ചു കഴിഞ്ഞതാണ്. കാരണം ഇത്രത്തോളം ഗർത്തങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ അന്വേഷിച്ചു പോകുന്നതെങ്കിൽ ഒരു ഗർത്തം മതി നിങ്ങൾക്ക് അന്വേഷിച്ചു പോകാൻ. അതിൽ പാതാളത്തിൽ ഇറങ്ങി അന്വേഷിക്കാം. പക്ഷേ നിങ്ങൾ എത്രയിടത്താണ് കുഴിച്ചത്? ആ കുഴിയിൽ കൂടി താഴെ ചെല്ലുമ്പോൾ ഫകരൻ്റെ എന്താണ് കപിലൻ്റെ അടുക്ക് നിൽക്കുന്ന കുതിരയെ കാണുന്നത്. അപ്പോഴും ഇവരുടെ പൂർണ്ണമാവാത്ത ചിന്ത അവിവേകത്തിൻ്റെ ഫലമായി ഇത് കപിലൻ മോഷ്ടിച്ചുകൊണ്ടെന്ന് വിചാരിക്കുന്നു. ഈ തപസ്വി എന്ന മുനി അവിടെ വന്ന് ഇവരുടെ യജ്ഞാശ്വത്തെ മോഷ്ടിച്ചു എന്നാണ് വിചാരിച്ച് എന്ന് വിചാരിച്ച് അദ്ദേഹവുമായിട്ട് യുദ്ധത്തിന് ആരംഭിക്കുകയാണ്. പെട്ടെന്ന് കപിലൻ ഉണരുമ്പോൾ ഇവരെയാണ് കണ്ടത്, കുതിരയെ അപ്പോഴാണ് കാണുന്നത്. അദ്ദേഹം അവരെ അപ്പം തന്നെ തൻ്റെ ഇത്രയും നേരമുണ്ടായ തപസ്സിൻ്റെ ചൈതന്യ യോഗാഗ്നിയിൽ അദ്ദേഹത്തെ അവർ ദഹിപ്പിച്ചോളും. ഇത് ഒരു വെറും കഥയല്ല. ഭൂമിയോട് ആരെപ്പോഴെങ്കിലുമൊക്കെ ദ്രോഹിക്കാൻ പുറപ്പെട്ടാൽ തിരിച്ചടി കിട്ടും എന്നുള്ള ഉറപ്പാണ്. അത്രയ്ക്ക് പവിത്രവും നിർമ്മലവും ആരാധ്യവുമാണ് ഭൂമി. അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇപ്പം സ്വാമിജി പറഞ്ഞ പോലെ ഭൂമിയല്ല, ഭൂമിയിലുണ്ടാകുന്ന ഓരോ സസ്യജാലത്തെയും ഓരോ ചരാചരങ്ങളെയും അനുസ്യൂതമായി നിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടി ഉണ്ടായ വേദമാണ് അഥർവം. അഥർവവേദത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ഈ സംരക്ഷണയാണ്. ഒന്നും ഇവിടെ കേടാക്കാൻ പാടില്ല, ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല. ഒരു പൂവിറുക്കുന്ന മുനിശിഷ്യൻ പോലും ആ ചെടിയോട് പ്രാർത്ഥിച്ചിട്ടേ എന്താണ് പൂവിറുത്തെടുക്കുള്ളൂ. അല്ലയോ പൂക്കളെ നിങ്ങൾ വിടർന്നത് വണ്ടിന് തേൻ കുടിക്കാനാണ്. പൂവിൻ്റെ ലക്ഷ്യം അതേ ഉള്ളൂ. വണ്ടിന് തേൻ നുകർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മസാഫല്യം പൂർണ്ണമായി. വണ്ടിന് വേറെ ഒന്നും കിട്ടില്ല, ഇതൊന്നേ കിട്ടുകയുള്ളൂ. അപ്പോൾ പൂവിൻ്റെ ജീവിത ലക്ഷ്യം അതാ, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം അടർന്ന് താഴെ വീഴും. അതിനുമുമ്പ് നിങ്ങളെ അടർത്തിയെടുത്ത് ദേവപാദങ്ങളിൽ മന്ത്രപൂരിതമായി പൂജയായി അർപ്പിക്കട്ടെ.
എന്നൊരു മുനികുമാരൻ പ്രാർത്ഥിച്ചിട്ടാണ് പൂ തീർക്കുന്നത്. ഈ പൂ പൊഴിഞ്ഞു പോകാനുള്ള പൂവിനോട് പോലും അത്രയ്ക്ക് ദയാപരമായി പെരുമാറേണ്ടതാണ് ഭൂമിയിലെ ഓരോ ചരാചരങ്ങളെക്കുറിച്ചും. അവിടെയാണ് നികൃഷ്ടമായ ഭൂമിയെ കുഴിച്ച് കുഴിച്ച് ഒരു കുഴിയല്ല അനേകം കുഴിയിൽ കൂടി എത്തിച്ചേർന്ന് ഈ പാപം ജന്മാന്തരങ്ങൾ കൊണ്ടേ വിടുക. മൂന്നാമത്തെ തലമുറയ്ക്കാണ് ഇതിന് പരിഹാരം കണ്ടത്. അവരെ പറ്റിയില്ല. അതും എവിടെയാണ്? സ്വർഗലോകത്തിന് അങ്ങേയറ്റത്തെ വിഷ്ണുപതിയിൽ ഒളിച്ചിരിക്കുന്ന ആ ഗംഗയെ ഈ പാതാള ലോകത്ത് കൊണ്ടുവരണം. അത്ര വലിയ ഭഗീരഥ പ്രയത്നം വേണ്ടി വരുന്നു ഭൂമിയോട് കാണിക്കുന്ന ഓരോ ദ്രോഹങ്ങൾക്കും. ഇത് മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ട് ഭൂമിയെ ഇന്ന് കെട്ടിടങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയും അനാവശ്യമായിട്ട് കുഴിച്ചു കുഴിച്ചു പോകുമ്പോൾ ധരിക്കേണ്ടതിന് വലിയ പാഠമാണ്. തിരിച്ച് സുനാമി പോലെ അടി തരും എന്നുള്ളത് ഉറപ്പാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭൗതങ്ങൾ മുഴുവൻ തല്ലി തകർക്കുകയും ചെയ്യും, അല്ലെങ്കിൽ വിധി ജയിക്കും. ഇത് തീർച്ചയാണ് ഈ ഒരു വലിയ പ്രകൃതി പാഠം മനുഷ്യന് പഠിക്കാൻ പാകത്തിന് ഈ ഒരു ചെറിയ കഥയിൽ നമുക്ക് കിട്ടുന്നില്ലേ? അതായിരിക്കണം എൻ്റെ ലക്ഷ്യം. എന്തൊരു സമഗ്രമായ സങ്കല്പമാണ് നാം പ്രകൃതിയെക്കുറിച്ച് ദർശനങ്ങളിലൂടെ അവതരിപ്പിച്ചത്. എന്താണ് ഈ വിഷയത്തിലുള്ള ചിന്ത? ഇപ്പോൾ സുനാമി ഒന്നും പറയണ്ട, ഇപ്പോഴത്തെ ഈ കോവിഡ് തന്നെ നമ്മൾ മനുഷ്യന്മാർ ഭൂമിയോട് ചെയ്തിട്ടുള്ള പല ദ്രോഹത്തിൻ്റെയും ഫലം തന്നെയാണ്. ഭൂമിപുത്രിയാണ് കൊറോണ എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. കിരീടം ധരിച്ച രാജകുമാരിയാണ് കോവിഡ്. അതിൻ്റെ പേര് വരാൻ കാരണം അതാണല്ലോ. കിരീടത്തിൻ്റെ ഷേപ്പാണ് അത്രേ കൊറോണ. ക്രൗൺ എന്നാണ്, ക്രൗൺ. കിരീടം ധരിച്ച രാജകുമാരിയായിട്ടാണ് ഇത്രത്തോളം പോകുന്ന ഒരു അണു ഈ ലോകം മുഴുവനും ഭൂമി മുഴുവനും ഭരിക്കുന്നത്. നമ്മൾ ചെയ്തു വെക്കുന്നതിന് എന്തായാലും ഒരു തിരിച്ചടി ഉണ്ടാവും. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിത്തറ തന്നെ കൃതജ്ഞത എന്നുള്ളതാണ്. എന്തോ എന്തിനും ഒരു കൃതജ്ഞതയോടുകൂടി ഉള്ള ഒരു സമീപനമാണ് നമ്മുടെ സംസ്കാരം. ദയ എന്നുള്ളതിനേക്കാളും കൃതജ്ഞതയാണ് എന്ന് തോന്നുന്നു അല്ലേ നമുക്ക് ഓരോന്നിനോടും ഉള്ളത്. ഒരു മരത്തിന് മരം മുറിക്കുമ്പോൾ അതിൽ കൂട് കൂട്ടിയിരിക്കുന്ന പക്ഷികളോടൊക്കെ അനുവാദം ചോദിച്ച് തൊട്ട് തലയെ വെച്ചിട്ട് വേണം ഭൂമി പൂജ. ഞങ്ങൾ നർത്തകികൾക്ക് ഭൂമി വളരെ പ്രധാനമാണല്ലോ. കാല് നിലത്തുറപ്പിച്ച്, അതെ അതെ, കാല് നിലത്തുറപ്പിച്ച് ആകാശത്ത് നൃത്തം ചെയ്യുന്നവരാണ് എന്നാണ് പറയുക. അപ്പോൾ കാല് നിലത്തുറപ്പിച്ച് വെക്കണമെങ്കിൽ ഇവിടെ ഒരു ഭൂമി വേണം എന്നുള്ള ഒരു ചിന്ത ഇല്ലാതെ ആയി പോകുമ്പോഴാണ് ഈ സകരപുത്രന്മാരെ പോലെ നമ്മളും എത്ര എത്ര ജന്മങ്ങളെടുത്താൽ കഴിഞ്ഞാലാണ് നമുക്കൊക്കെ ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു ഈ പാപത്തിനൊക്കെ പരിഹാരം കിട്ടുക എന്നറിയില്ല. ഒരാൾ ചെയ്യുന്നതിന് എല്ലാവരും കൂടെ ചേർന്ന് തന്നെ വേണം അനുഭവിക്കാൻ. അതാണ് ഈ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹങ്കാരം, അറിവില്ലായ്മ, അവിവേകം, അപൂർണമായിട്ടുള്ള അറിവ്, ഇതെല്ലാം വളരെ ദോഷകരമാണ്. അതോടൊപ്പം പഞ്ചഭൂതങ്ങളെയും നമുക്ക് ചുറ്റുമുള്ള എന്തിനേയും അങ്ങേയറ്റം കൃതജ്ഞാ നിർഭരമായ ഭാവത്തോടു കൂടി തന്നെ വേണം സമീപിക്കാൻ എന്നുള്ള ഒരറിവും എന്നോ എഴുതി വച്ചിരിക്കുന്നു. അതിനുള്ള ദൃഷ്ടാന്തമടക്കം. പക്ഷേ നമുക്കിനിയും പഠിക്കാൻ നേരമായിട്ടില്ല എന്ന് തോന്നുന്നു. കാത്തിരിക്കാം. ഭാരതത്തിൻ്റെ ഒരു ഉദാത്തമായ പരിസ്ഥിതി ദർശനം കൂടിയാണ് ഇവിടെ പ്രകടമാവുന്നത്. ഭൂമിയോട് ചെയ്യുന്ന ഈ ദ്രോഹം മൂന്ന് തലമുറകളിൽ പോലും ബാധിച്ചുകൊണ്ട് മോക്ഷം കിട്ടാനായി അലയുന്ന അവസ്ഥയിലേക്ക് പരിണമിക്കും. അത് ശാപമായി തലമുറകളെപ്പോലും ബാധിക്കും എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഒരു നല്ല ആവാസസ്ഥാനം ഇവിടെ ഒരുക്കി കൊടുക്കേണ്ടത്, അവരുടെ വിനിമയങ്ങൾക്ക് ശുദ്ധമായ വായുവും ശുദ്ധമായ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ ഒരുക്കിക്കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ശുദ്ധജലവും ശുദ്ധവായുവും സംരക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ചർച്ച, ഈ സകരപുത്രന്മാരിലൂടെ പരിസ്ഥിതി ദർശനത്തിലേക്ക് പരിണമിച്ച ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. ആചാര്യസഭയ്ക്ക് നന്ദി അറിയിക്കട്ടെ. ശ്രേഷ്ഠഭാരതത്തിൽ സംവാദാമൃതത്തിൽ നിന്നും ഇനി നമുക്ക് ഇന്നത്തെ നാദാമൃതത്തിലേക്ക് കടക്കാം. കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ തൃശൂർ സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നിരഞ്ജന സൂരജാണ് ഇന്ന് നാദാമൃതത്തിൽ പങ്കെടുക്കുന്നത്. നിരഞ്ജനയുടെ അച്ഛൻ സൂരജ് പത്മനാഭനും അമ്മ ഡോക്ടർ പത്മാവതിയുമാണ്.
നിരഞ്ജന ഇന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിലെ 19-ാം ശ്ലോകമാണ്. ആരംഭിക്കാം നാദാമൃതം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ലോകത്തിൽ ഭഗവത്ഗീതയ്ക്ക് തുല്യമായ മംഗളദായകമായ വേറൊരു ഗ്രന്ഥവുമില്ല. 18 അധ്യായങ്ങളുള്ള ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിൽ 19-ാം ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. തുല്യ നിന്ദോതർമൗനി സന്തുഷ്ടോയേന കേനചിത് അനികേത സ്ഥിരമതിഹ ഭക്തിമാൻ മേ പ്രിയോ നരഹ. സഗുണരൂപത്തിൽ ഭഗവാനെ ഉപാസിക്കുന്നവരാണോ അതോ നിർഗുണവും നിരാകാരവുമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരാണോ യോഗശ്രേഷ്ഠന്മാർ എന്ന പാത്രന്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരമേകുന്നതാണ് സന്ദർഭം. ഹേ പാത്ത, ശത്രുമിത്രാദികൾ, ശീതോഷ്ണങ്ങൾ, മാനാഭിമാനങ്ങൾ, സുഖദുഃഖങ്ങൾ എന്നിവയെല്ലാം നമ്മുടെ ശരീര മനോബുദ്ധി തലങ്ങളിലെ എല്ലാ ജീവിതാനുഭവങ്ങളെയും സൂചിപ്പിക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ ഇവയെല്ലാം ഒരേപോലെ കാണുന്നു. കാരണം അദ്ദേഹത്തിന് ഒന്നിനോടും മമതയില്ല. സിദ്ധപുരുഷൻ ദിവ്യമായ ആനന്ദാനുഭൂതിയിൽ ജീവിക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ മിതഭാഷയായിരിക്കും. മൗനമായി മനനം ചെയ്താലേ മൗനത്തിൻ്റെ വാചാലത അറിയുകയുള്ളൂ. യാദൃച്ഛികമായി എന്തു കിട്ടുന്നുവോ അതിൽ തൃപ്തരാവുക, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതാണ് ബുദ്ധിപൂർവമായ നയം. എന്നാലേ പരമമായ ലക്ഷ്യത്തിൽ നമുക്ക് എത്താനാകൂ. ഗൃഹാഭിമാനം ഇല്ലാത്ത ഒരു ഭക്തനെയാണ് ഭഗവാൻ ഇഷ്ടം. ഉറച്ച ലക്ഷ്യത്തോടെ ആത്മസാക്ഷാത്കാരം നേടാൻ പരിശ്രമിക്കുന്നവനെയാണ് എനിക്കു പ്രിയപ്പെട്ടവൻ എന്ന് ഭഗവാൻ ഇവിടെ അരുളി ചെയ്യുന്നു. പരമസാക്ഷാത്കാരത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവനാണ് ഒരു യഥാർത്ഥ മനുഷ്യൻ എന്ന പദത്തിനർഹൻ എന്നുകൂടി ഭഗവാൻ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഓം അമൃതേശ്വരേ നമഃ. ഓം ചിന്മയ സദ്ഗുരുവേ നമഃ. ഹരി ഓം. ഇനി ഇന്നത്തെ ധ്യാനാമൃതത്തിലേക്ക് നമുക്ക് കടക്കാം. ധ്യാനം സ്ഥിരമായി പരിശീലിക്കുമ്പോൾ ശാന്തിയും സമാധാനവും നിലനിർത്തുവാനും മനസ്സിൻ്റെ ഘടനയെ സംസ്കരിച്ചെടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം പൂർണ്ണമായും മാറ്റുവാനും സാധിക്കുന്നു. ആരംഭിക്കാം ധ്യാനാമൃതം. ഓം അമൃതേശ്വരിയൈ നമഃ. അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടച്ചിരിക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സാധാരണഗതിയിൽ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ബോധപൂർവം സ്വയം അറിഞ്ഞ് ശ്വസിക്കുക. ശ്വാസഗതിയുടെ താളം ശ്രദ്ധിക്കുക. ഇനിയും ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഓ
എന്ന ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ ശ്വാസത്തിൽ സ്പന്ദിക്കുന്നതായി ഭാവന ചെയ്യുക. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മാ, പുറത്തേക്ക് വിടുമ്പോൾ ഓ. ഈ ശബ്ദ തരംഗങ്ങൾ ശ്വാസഗതിക്കനുസരിച്ച് താളാത്മകമായി സ്പന്ദിക്കുന്നതായി മനസ്സുകൊണ്ട് ഭാവന ചെയ്യുക. ക്രമേണ മാ, ഓം എന്നീ ശബ്ദ തരംഗങ്ങൾ പൂർണ്ണമായും നിലയ്ക്കുന്നു. ചിന്തകളും വികാര വിചാരങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നു. മേഘങ്ങളില്ലാത്ത അനന്തമായ ആകാശം പോലെ, ഓളങ്ങളില്ലാത്ത സുന്ദരമായൊരു തടാകം പോലെ മനസ്സ് നിശ്ചലമാകുന്നു, ശാന്തമാകുന്നു. സമസ്താഹ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ധ്യാനാമൃതത്തിലൂടെ ശ്രേഷ്ഠ ഭാരതം ഞാൻ പിറന്ന മണ്ണിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം. ഞാൻ ഇറങ്ങി ഓടുന്നതാണ്. എടാ ഉത്തരാ, ശൂരനായ ശത്രുക്കൾക്ക് ചേർന്നതല്ല ഈ പിന്തിരിഞ്ഞോട്ടം. വീരക്ഷത്രിയന്മാർക്ക് ചേർന്നത് യുദ്ധത്തിലുള്ള മരണമാണ്. എങ്കിലും പിന്തിരിയുകയില്ല. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയവും അജ്ഞാതമാസത്തിലെ നാടകീയതയും അതിന്റെ ശുഭകരമായ പര്യവസാനവും. ഭയം നോടുന്ന ഉത്തരനോട് ബ്രഹ്മള ക്ഷത്രിയധർമ്മം ഉപദേശിക്കുന്നു. യുദ്ധം ചെയ്യുക എന്നതാണ് ക്ഷത്രിയന്റെ ധർമ്മം. ഒരു ക്ഷത്രിയൻ ഒരിക്കലും ഭീരുവാകാൻ പാടില്ല. അവരെയെല്ലാം മറിച്ച് ഉത്കൃഷ്ട വ്യക്തികളെയാണ് മാതൃകാപുരുഷന്മാരായിട്ട് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ അവരുടെ ആ ധീരത്വം നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ആവാഹിച്ചെടുക്കാൻ സാധിക്കും. ഏ, ഇതൊന്നും എനിക്ക് പാരയല്ല, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് തേര് ഒടിച്ചു തുടങ്ങിയപ്പോഴാണ് തൻ്റെ സ്വത്തും ശരിക്കും പുറത്തു വന്നത്. താൻ അതിഭാവന കൊണ്ട് നടിച്ചതെല്ലാം അർജുനൻ നിമിഷം കൊണ്ട് തകർത്തു. കൂടെയുള്ള സൈന്യങ്ങളെ മുഴുവൻ ഒറ്റയ്ക്ക് ആക്രമിച്ച് പരാജയപ്പെടുത്തി പലായനം ചെയ്യിച്ച അർജുനന് അതേ ആൾക്കാർ കുരുക്ഷേത്രത്തിൽ വന്നപ്പം ഞാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞെങ്കിൽ അത് ബന്ധുത്വത്തിൻ്റെ അടയാളമല്ല. ന ശോചതി ന കാ
Costume courtesy for Deepa Rahulishwar, Links Boutique and Bridal Studio, Shastamangalam.